നമസ്തേ. ഇപ്പോൾ നമ്മളിന്ന് ഇവിടെ പറയുന്ന വിഷയം കവി സ്വന്തമെന്ന് കരുതുന്നതും വായനക്കാരൻ തൻ്റേതെന്ന് കരുതുന്നതും തോന്നുന്ന വികാരമാണ് കവിത എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. കവി സ്വന്തമെന്ന് കരുതുന്നതും വായനക്കാരൻ തൻ്റേതെന്ന് കരുതുന്നതുമായ വികാരമാണ് കവിത എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കവിതയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കവിത അങ്ങനെ ഒരു കലാകാരൻ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ വായിച്ച് പഠിച്ച കവിതയും അതുപോലെ നമ്മൾ കേൾക്കാനിടവന്ന ട്യൂണുകളും അങ്ങനെയുള്ള കവിതകളുമെല്ലാം നമുക്ക് ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം അത് സ്വന്തമാണ് എന്നുള്ളതാണ്. സ്വന്തമെന്ന് കരുതുന്നതാണ് എന്നുള്ളതാണ് കവിത. എന്നാൽ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് തൻ്റേതെന്ന രീതിയിൽ അത് വായിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വികാരത്തെയാണ് ഇവിടെ കവിത എന്ന് പറയുന്നത്. അപ്പോൾ കവിത അങ്ങനെ ഒരു വികാരമാവാനുള്ള കാരണം, ഒരു കവിത രചിക്കുകയാണെങ്കിൽ അത് സർവരെയും അത് ആകർഷിക്കുന്നതാണ്. അതിൻ്റെ ഓരോ വരികളും അതിൻ്റെ വാക്കുകളും എല്ലാം അതുകൊണ്ട് തന്നെയാണ് കവിതയ്ക്ക് വല്ലാത്തൊരു ആത്മബന്ധം അവിടെ നിലനിൽക്കുന്നത്. അത് എഴുതിയവർക്കായാലും ശരി, അത് വായിച്ചു കൊണ്ടിരിക്കുന്നവർക്കായാലും ശരി, അത് തൻ്റേതെന്ന ഒരു അനുഭവം അവിടെ പ്രകടമാകുന്നു, അനുഭവദീനീയമാകുന്നു എന്നുള്ളതാണ്. അനുഭവദീനീയമാകുന്നു, അതൊരനുഭവമായിത്തീരുന്നു എന്നുള്ളതാണ്. അത് രചിച്ച വ്യക്തി, ആ കവിത രചിച്ച വ്യക്തിക്ക് അത് സ്വന്തമെന്ന് തോന്നുന്നത് പോലെ തന്നെ അത് ആരാണോ വായിക്കുന്നത്, ഒരു വ്യക്തി എന്നതിലുപരി ആരൊക്കെയാണോ വായിക്കുന്നത്, അവർക്കെല്ലാം അത് തൻ്റേതെന്ന ആ ഒരു ഭാവം അവരിലുണ്ടാകുകയും ആ ഒരു സ്മരണയിൽ അതിനെ നിലനിർത്താൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ കഴിയുകയും ശരിയായ രീതിയിൽ അവർക്കതിനെ ചിന്തിക്കാനും അതിൻ്റെ വരികളെ ശരിയായ രീതിയിൽ വിലയിരുത്താനും അതിൻ്റെ ഓരോ ശബ്ദവും അവരുടെ മനസ്സിൽ സ്പർശിക്കാനും ഇടവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കവിക്കായിരുന്നാൽ കവിത സ്വന്തം തന്നെയാണ്. എന്നാൽ അത് വായിക്കുന്നവനും തൻ്റേതെന്ന തോന്നലും ഉണ്ടാകുന്നു. അങ്ങനെ ഒരു വികാരത്തെ തന്നെയാണ് നമ്മളിവിടെ കവിത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.